ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലാണ് കെ എൽ ബ്രോ ബിജു ഋതിക്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 54.8 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയാണ്, അദ്ദേഹത്തിൻ്റെ വരുമാനം കേട്ടാ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ കാണാനിടയായി. അപ്പോൾ ഞാനും ഒരു ആകാംക്ഷയുടെ പുറത്ത് ആ ചാനലുകളൊക്കെ കണ്ടു. പക്ഷേങ്കിൽ അവരാരും തന്നെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ ഇത്ര എത്രയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അദ്ദേഹത്തിന് റൂബി പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നത് ഈ മാസമാണ്. 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ റൂബി പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 3 ആഴ്ച മുന്നാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടിയിരിക്കുന്നത് 2.3 മില്യണാണ്. 54 മില്യൺ ഉള്ള ആൾക്കാരുടെ ഏറ്റവും ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഏറ്റവും വലിയ വ്യൂവേഴ്സ് കിട്ടിയിരിക്കുന്നത് 2.3 മില്യണാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോക്ക് മില്യൺ വ്യൂസ് കിട്ടിയിരിക്കുന്നത് സംഗീത് കുമാറിന് ഒപ്പമുള്ള സംഗീത് കുമാറിൻ്റെ വാവക്ക് പാല് കൊടുക്കുന്ന ആ ഒരു ഫംഗ്ഷൻ, അപ്പോൾ അതിൻ്റെത് 1.4 മില്യണാണ്. ബാക്കി എല്ലാ വീഡിയോസിലും 200, 300 കെ, ചില 2 ലക്ഷം, 3 ലക്ഷം വ്യൂസ് മാത്രമാണ് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിലൊരു 10% കണ്ടിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു എല്ലാത്തിനും ഒരു 500 കെയിൽ മുകളിൽ വ്യൂവർഷിപ്പ് വേണ്ടതാണ്. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിന് അത്രയൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സൊക്കെ വന്നിരിക്കുന്നത് ഷോർട്ട് വഴിയാണ്. നല്ല നല്ല ഹിറ്റായിരിക്കുന്ന സിനിമ പാട്ട് ഉള്ളത്, അത് ഹിന്ദിയിലായിക്കോട്ടെ അങ്ങനെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ ഹിന്ദിക്കാരായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവാത്ത ആൾക്കാരായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ തർക്കമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ മലയാളികൾ 5 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേങ്കിൽ എല്ലാ മലയാളികളും ഇദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ? മലയാളികളെ കാട്ടി സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു സാധാരണക്കാരൻ്റെ ചാനല്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ എന്നായിരിക്കും ഉത്തരം. ഇദ്ദേഹത്തെ അറിയാത്ത ഒരുപാട് മലയാളികൾ, അതും യൂട്യൂബ് കാണുന്നവർ ഉണ്ടാവാം. ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെക്കുറിച്ച് വിമർശനം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. മറ്റ് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരെ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളും അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ അവരൊക്കെ എല്ലാവരും തന്നെ വിമർശനമായിട്ട് ഇതാണ്. പിന്നെയുള്ളത് ഒരു സാധാരണക്കാരനാണ്, സൗമ്യനാണ്, അഹങ്കാരമില്ലാതെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും അഹങ്കാരമില്ലാത്തവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സത്യം കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ 2 മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയിരിക്കുന്ന ആ 2 വീഡിയോ അടക്കം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ മാസത്തെ വീഡിയോകൾക്ക് മാത്രം കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് 60,69,000 വ്യൂസാണ് ടോട്ടലായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പോരായ്മ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളൊന്നും സെർച്ചിൽ വരാത്ത ഒരു സംഭവമാണ്. സെർച്ചിൽ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന സംഭവങ്ങളല്ല, അല്ലെങ്കിൽ കൂടുതൽ റെക്കമെൻഡേഷനിൽ പോകുന്ന കാര്യങ്ങളല്ല ഇദ്ദേഹത്തിൻ്റെത്. ഇദ്ദേഹത്തിൻ്റെ മലയാളികളായ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ പണ്ട് മുതൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ തമാശകളും ഇദ്ദേഹത്തിൻ്റെ ഷോർട്സിലുള്ള തമാശകളും ഒക്കെ കണ്ടുള്ള ആൾക്കാർ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന മുറക്ക് കിട്ടുന്നു കാണുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ആരും അങ്ങനെ സെർച്ച് ചെയ്തിട്ടോ മറ്റു കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളോ വരുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരസ്യ വരുമാനം ഇദ്ദേഹത്തിന് കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന മുറക്ക് ആൾക്കാർ കാണുന്നു, ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ബേസായിട്ടുള്ള പരസ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മളൊരു സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പരസ്യങ്ങൾ ഒക്കെ അത്തരത്തിലുള്ളതായിരിക്കും. നമ്മളൊരു ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു മൊബൈലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ പ്ലേ ചെയ്യുന്ന പരസ്യങ്ങൾ മൊബൈലിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ
അത് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളും, അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള പരസ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് ഇല്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ കണ്ടു നോക്കി. അതിൽ നിന്ന് തന്നെ എനിക്ക് പരസ്യം കണ്ടിട്ടില്ല എന്നതാണ്. ഒരു വീഡിയോക്കും എനിക്ക് റീസെൻ്റ് ആയിട്ടിരിക്കുന്ന വീഡിയോസിന് പോലും പരസ്യം കാണാൻ സാധിച്ചില്ല എന്നാണ്. പരസ്യം എനിക്ക് തന്നിട്ടില്ല, യൂട്യൂബ് തന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വ്യൂസ് വെച്ചിട്ട് നമുക്ക് പറയാം, ആർ പി എം വെച്ചിട്ട് ഒരു 1000 വ്യൂസിന് എത്രയാണോ കിട്ടുന്നത്, അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ, എൻ്റെ ഈ ചാനൽ കിട്ടിയിരിക്കുന്ന എനിക്ക് എൻ്റെ ചാനലിൻ്റെ ഒരു ആർ പി എം ഉണ്ട്. ആ ആർ പി എം വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മാസത്തെ വീഡിയോസിൻ്റെ 18 വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് അല്ല, അതിൻ്റെ മോണിറ്റൈസേഷൻ, അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 165,056 രൂപയാണ്. 156,000 രൂപയാണ് എൻ്റെ ആർ പി എം, എൻ്റെ ആർ പി എം വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു 100,000 മുകളിൽ വരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. എന്ത് കഴിഞ്ഞാലും ചിലതിനൊക്കെ പരസ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും, വലിയ വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോസിനുകൾക്ക്. മുന്നത്തെ വീഡിയോസിന് ഒന്നും തന്നെ പരസ്യം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിന് പരസ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഈ പറയുന്ന തോതിലെങ്കിലും വരുമാനം കിട്ടുകയുള്ളൂ. എൻ്റെ ഒരു ആർ പി എം വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ വരുമാനം 165,000 എന്നതാകാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ബൈ. നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് യാതൊരുവിധ വരുമാനമില്ല, അതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മില്യൺ കണക്കിന് വ്യൂസൊക്കെ പോയിരിക്കുന്നതൊക്കെ ഷോർട്ട് വീഡിയോസാണ്. ഷോർട്സിന് നമുക്കിപ്പോൾ 1 മില്യൺ ആയാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 പൈസയോ 15 പൈസയോ അല്ല, 10 or 15 രൂപയായിരിക്കാം നമുക്ക് കിട്ടുന്ന വരുമാനം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു 1 മില്യൺ അല്ല 1000 ഒരു $0.5 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് $0.001 ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ മില്യൺസിൻ്റെ ഷോർട്സിൻ്റെ പിന്നെ അക്കൗണ്ട് നമ്മൾ പരിഗണിക്കുകയേ വേണ്ട. അപ്പോൾ ഇത് ലോങ് വീഡിയോസിൻ്റെ ആർ പി എം വഴി കണക്കാക്കുന്ന ഒരു റേറ്റാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 200,000 മാക്സിമം, ഒരു 200,000 എന്ന് പറയാം. ചുരുങ്ങിയത് ഒരു 50,000 മുതൽ 200,000 വരെ ആ ഒരു റേറ്റിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വരുമാനം. ബൈ.